ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എം ജി യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2021 ബന്ധപ്പെട്ട് ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 23-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്നുവരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്നുള്ള കാര്യം ഇതുവരെ വന്നിട്ടില്ല. അത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. അതായത് ഡെമോ വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തുടർന്ന് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വിദ്യാഭ്യാസപരമായ എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ഈ ഒരു ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വരിക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോസ്പെക്റ്റസ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അതിൽ നിങ്ങൾക്ക് കോളേജസിൻ്റെയും കോഴ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാണാം. ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അതിൽ കണ്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഏതൊക്കെ കോളേജുകളാണ് സെലക്ട് ചെയ്യുന്നത്, ഏതൊക്കെ കോഴ്സുകളാണ് സെലക്ട് ചെയ്യുന്നത്, ഒരു ലിസ്റ്റ് എടുത്ത് വെക്കുക. നിങ്ങൾക്കിപ്പം പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് ഉണ്ടാവും, ഒരു മെയിൻ കോഴ്സ്. അപ്പം ആ ഒരു കോഴ്സ് നിങ്ങൾ ഏതൊക്കെ കോളേജുകളിലാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കോളേജാണ് നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്, ഏത് കോളേജിൽ പോകാനാണ് നിങ്ങൾ ആദ്യം ആഗ്രഹിക്കുന്നത്, അങ്ങനെ 1, 2 എന്നൊരു ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, പ്രയോറിറ്റി ബേസിൽ നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ആദ്യം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിനിയും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് കാണാം, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. മൊത്തം നിങ്ങൾക്ക് 5 സ്റ്റെപ്സാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന അക്കൗണ്ട് ക്രിയേഷനാണ്. സെക്കൻഡ് പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡീറ്റെയിൽസ്, ഓപ്ഷൻ സെലക്ഷൻ, ഫീ പേയ്മെൻറ്റ്, പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ്, ഫൈനൽ സബ്മിഷൻ. ഇത്രയും സ്റ്റെപ്സാണ് വരുന്നത്. അതിനകത്ത് ഇവിടെ ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ടാവും. ആ ഓരോ സെക്ഷനിലും സ്റ്റാർ കൊടുത്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടതെന്ന്, നിർബന്ധമായിട്ടും കൊടുക്കേണ്ട കാര്യങ്ങളാണ്, ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം, അക്കൗണ്ട് ക്രിയേഷനാണ്. ആദ്യം തന്നെ പ്ലസ് ടു ഓർ എച്ച് എസ് സി രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ രജിസ്റ്റർ നമ്പർ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നെയിം, പേര് എസ് എസ് എൽ സി ബുക്കിലെ പോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ആധാർ നമ്പർ കൊടുക്കുക. വീണ്ടും ആധാർ നമ്പർ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ചൂസ് യുവർ പാസ്വേഡ്, നിങ്ങൾക്കൊരു പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ശേഷം സ്മോൾ ലെറ്റേഴ്സ് കൊടുക്കാം, പിന്നെ നമ്പേഴ്സ് ഉണ്ടായിരിക്കണം, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു മോഡലിലാണ് നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അടുത്ത് നിങ്ങൾ സെലക്ട് ബോർഡാണ്. ബോർഡ് ഏതാണെന്ന്, ഇപ്പോൾ നമ്മൾ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കേരളയാണെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്തത് കൊടുക്കേണ്ടത് മൊബൈൽ നമ്പർ. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ വാലിഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. ഓക്കെ, കാരണം നിങ്ങളുടെ ഒ ടി പി, അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ഇതൊക്കെ ആ ഒരു മൊബൈൽ നമ്പറിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് വാലിഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. അടുത്തത് ഇമെയിൽ ഐ ഡി ആണ്. ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോഴും വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി ആണ്, നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിലെ പോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. അടുത്തത് കാറ്റഗറി, ഏത് കാറ്റഗറിയാണ് നിങ്ങൾ, എസ് സി എസ് ടി ആണോ അല്ലെങ്കിൽ അതേഴ്സ് അല്ലെങ്കിൽ ലക്ഷദ്വീപ് മുസ്ലിംസ്. എസ് സി എസ് ടി ആണെങ്കിൽ അത് കൊടുക്കുക, ലക്ഷദ്വീപ് മുസ്ലിം ആണെങ്കിൽ അത് കൊടുക്കുക, അതേഴ്സ് ജനറൽ ആണെങ്കിൽ അതേഴ്സ് കൊടുക്കുക. അടുത്ത ഇവിടെ ഒരു ക്യാപ്ചർ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നിങ്ങൾ ഈ ഒരു വെരിഫിക്കേഷൻ ഇമേജ് എന്നുള്ളിടത്ത് നിങ്ങൾ ആ ഒരു ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും വരും, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കും വരും. അപ്പോൾ അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, കാരണം ഫ്യൂച്ചർ യൂസിന് അത് ആവശ്യമായിട്ട് വരും. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് പിന്നെ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും യൂസ് ചെയ്തിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഫിൽ യുവർ പേഴ്സണൽ അക്കാഡമിക് ഡീറ്റെയിൽസ്, സബ്മിറ്റ് യുവർ ഓപ്ഷൻ, സ്ട്രീമിറ്റ് ആപ്ലിക്കേഷൻ ഫീസ്, അപ്ലോഡ് ദ സർട്ടിഫിക്കറ്റ് റിക്വയർഡ്, ഫൈനൽ സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ, ഇത്രയും കാണാം. അതിൻ്റെ തൊട്ട് താഴെ ഗോ ടു പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡീറ്റെയിൽസ് എന്ന് കാണാം, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത പേജിൽ ആദ്യം വരുന്ന നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഇത് മൂന്നും നമ്മൾ നേരത്തെ കൊടുത്തത് കൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ വരുന്നത് റിലീജിയൻ ആണ്, നിങ്ങളുടെ റിലീജിയൻ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക, കാസ്റ്റും സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് സെക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക, മെയിൽ ഓർ ഫീമെയിൽ. ശേഷം നെയിം ഓഫ് ഫാദർ ഓർ ഗാർഡിയൻ, എന്താണ് എസ് എസ് എൽ സി ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ കൊടുക്കുക. പിന്നെ നാഷണാലിറ്റി കൊടുക്കുക, ഇന്ത്യൻ എന്ന് കൊടുക്കുക. നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഇനി അടുത്തത് കൊടുക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സാണ്, നിങ്ങളുടെ അഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഫസ്റ്റ് ഹൗസ് നെയിം ആണ് കൊടുക്കേണ്ടത്, ബ്ലോക്ക് ലെറ്റേഴ്സിലാണ് കൊടുക്കേണ്ടത്. ഹൗസ് നെയിം കൊടുക്കുക, ശേഷം നിങ്ങളുടെ പ്ലേസ് കൊടുക്കുക, ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ശേഷം ഡിസ്ട്രിക്ട്, പിന്നെ പിൻകോഡ്, നിങ്ങളുടെ പിൻകോഡും കറക്റ്റായിട്ട് കൊടുക്കുക. അടുത്തത് കോൺടാക്ട് ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ നമ്മൾ നേരത്തെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ശേഷം ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി,
ഇമെയിൽ ഐ ഡി നമ്മൾ നേരത്തെ കൊടുത്തതുകൊണ്ട്. ഇനി അടുത്തത് പറയുന്ന ബോണസ് മാർക്ക്, ഇഫ് എനി, നിങ്ങൾക്ക് എന്തെങ്കിലും ബോണസ് മാർക്ക്, അതായത് NCC NSS പോലെയുള്ള ബോണസ് മാർക്ക് നിങ്ങൾക്ക് അതിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോണസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് നമ്മൾ അടുത്തത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് വെതർ ഹോൾഡർ ഓഫ് NCC ഓർ NSS സർട്ടിഫിക്കറ്റ് അറ്റ് +2 ഇക്വലൻ്റ് ലെവൽ. അപ്പോൾ നിങ്ങൾ +2 NCC NSS സർട്ടിഫിക്കറ്റ് ആണ് അവിടെ വേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പം NSS ആണെങ്കിൽ അത് കൊടുക്കാം, NCC ആണെങ്കിൽ ബി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രം ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. അടുത്തത് വരുന്ന ex-serviceman കാറ്റഗറിയാണ്. ആ ഒരു കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അത്രയും കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് ആദ്യം പറയുന്ന ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതായത് നിങ്ങൾ +2 ആണത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് നെയിം ഓഫ് ദി ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി, അത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏത് ബോർഡാണെന്നുള്ള കാര്യം, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അടുത്തത് ഇയർ ഓഫ് പാസിംഗ്, അപ്പോൾ അത് 2022 ആണെങ്കിൽ അത് കൊടുക്കുക, അതല്ല അതിന് മുന്നേ പാസ്സായവരാണെങ്കിൽ ആ ഒരു വർഷം കൊടുക്കുക. അടുത്തത് നമ്പർ ഓഫ് ചാൻസസ് അവൈൽ, അതായത് എത്ര ടൈം എടുത്താണ് +2 പാസ്സായെന്നുള്ള കാര്യമാണ്. ഇപ്പം ഫസ്റ്റ് ടൈം തന്നെ പാസ്സായവരാണെങ്കിൽ ഫ്രീ ചാൻസ് എന്ന് കൊടുക്കാം. അടുത്തത് സ്ട്രീം ഓർ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ്, അത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആർട്സ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, ടെക്നിക്കൽ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഡീറ്റെയിൽസ് ഓഫ് മാർക്ക് സെക്യൂർഡ് ആണ്, അവിടെ ഇപ്പം നിങ്ങൾക്ക് ലഭിച്ച മാർക്കാണ് ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷൻ, സബ്ജക്ട് 1, സബ്ജക്ട് 2, സബ്ജക്ട് 3, സബ്ജക്ട് 4, സബ്ജക്ട് 5 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് +1 +2 കൂടെ മാർക്ക് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം രണ്ടും കൂടെ ആകുമ്പം 200 മാക്സിമം മാർക്ക് വരുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് സെക്യൂർഡ്, അതായത് +1 +2 കൂടെ നിങ്ങൾക്ക് ലഭിച്ച മാർക്കാണ് നിങ്ങളവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതല്ല നിങ്ങളിപ്പം നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ കൊടുത്തിരിക്കുന്ന മാർക്കൊക്കെ കറക്റ്റ് ആണെന്ന് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ചോദിക്കുന്നത് നിങ്ങൾ അവിടെ അറബിക്, സംസ്കൃത്, അതുപോലെ തമിഴ് അങ്ങനെയുള്ള ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെലക്ടിൻ്റെ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഏതാണോ നിങ്ങൾ പഠിച്ചത് സെലക്ട് ചെയ്ത് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളവിടെ സേവ് ഓപ്ഷൻസ് കൊടുക്കുക. ഇനി അടുത്ത പേജിൽ വരുന്നതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് നിങ്ങൾ കോളേജും കോഴ്സും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അടുത്ത പേജിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് വേണം കൊടുക്കാൻ. നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ കോഴ്സ് നിങ്ങൾ ഏത് കോളേജിലാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് വേണം നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ സെക്കൻഡ് ആ സെയിം കോഴ്സ് തന്നെ മറ്റേതെങ്കിലും കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാൻ. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ആദ്യം കൊടുക്കുന്ന കോളേജസും കോഴ്സസിൻ്റെയും ബേസിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിന് റിസൾട്ട് കൂടി വരുന്നത്. അപ്പം ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ് ഒക്കെ തന്നെ നിങ്ങൾ ആദ്യം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം സെൽഫ് ഫിനാൻസിങ് കോളേജ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 6 ഓപ്ഷൻസ് വരെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ആഡ് 1 ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും കോഴ്സ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതും നിങ്ങൾക്ക് താഴോട്ട് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ സേവ് ഓപ്ഷൻസ് എന്നൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ഓരോ ഓപ്ഷൻസും അവിടെ സേവ് ആവില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഇനി ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ PayTM വഴിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പേയ്മെൻറ് നടത്താം. പേയ്മെൻറ് നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല നെറ്റ് സ്പീഡുള്ള ടൈമിൽ മാത്രം ചെയ്യുക. അതുപോലെ തന്നെ റിഫ്രഷ് ബട്ടണോ അല്ലെങ്കിൽ ബാക്ക് ബട്ടണോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഫെയിലായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ടായി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പേയ്മെൻറ് സക്സസ്ഫുൾ ആയാലും ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. അടുത്തത് നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 200 KB കൂടാൻ പാടില്ല. 200 KB അതിന് താഴെയുള്ള ഒരു PDF ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു മാർക്ക് ലിസ്റ്റ് ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നിങ്ങൾ സ്കാൻ ചെയ്തതിന് ശേഷം 200 KB അല്ലെങ്കിൽ അതിന് താഴെ ഒരു ഉള്ള ഒരു PDF ഫോർമാറ്റിൽ നിങ്ങളത് ഫോണിൽ സേവ് ചെയ്ത് വെക്കുക, ഒരു ഫയലിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ +2 മാർക്ക് ലിസ്റ്റ് ചൂസ് ഫയൽ എന്ന് കാണാം. ആ ഒരു ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് ഫയലിലാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഫയലിൽ നിന്ന് നിങ്ങളതെടുത്ത് എന്ത് ചെയ്യണം, സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്ത് അടുത്ത പേജിൽ പിന്നെ നിങ്ങളുടെ ഫൈനൽ സബ്മിഷനാണ്. അതിന് മുൻപേ നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് എഡിറ്റ് എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണോ നിങ്ങൾക്ക് തിരുത്തേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ തിരുത്താനായിട്ട് സാധിക്കും. അതല്ല, നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ താഴെ ഐ ഹാവ് റീഡ് ദ എബോ ഡിക്ലറേഷൻ ആൻഡ് ഐ എഗ്രി എന്ന് കാണാം. അത് ടിക്ക് ചെയ്യുക. ശേഷം സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും പ്രിന്റ് കൺഫർമേഷൻ
ഇൻഫർമേഷൻ പേജ്. അപ്പം ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെക്കുക. അതോടൊപ്പം ക്ലിക്ക് ചെയ്യാ ടു വ്യൂ യുവർ പ്രൊഫൈൽ. നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അതെല്ലാം ക്ലിക്ക് ചെയ്യാ ടു അപ്ലൈ ഫോർ സ്പോർട്സ് കൾച്ചറൽ PD കോട്ട. അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം അതിൻ്റെ താഴോട്ട് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലോ അല്ലെങ്കിൽ കൾച്ചറൽ PD കോട്ടയിലോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജാണ് ഇനി അടുത്തത് വരുന്നത്. അപ്പോൾ ഇതിലേതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുക, സ്പോർട്സ് കോട്ടയാണെങ്കിൽ അത്, അതല്ല പേഴ്സൺ ഓഫ് ഡിസബിലിറ്റി ആണെങ്കിൽ അത്, അതല്ല കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ ആ ഒരു കാര്യം സെലക്ട് ചെയ്തിട്ട് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം സ്പോർട്സ് കോട്ടയാണെങ്കിൽ ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് 200 KB അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരു PDF ഫോർമാറ്റിൽ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ. ശേഷം വന്നിട്ട് ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ താഴെ അപ്ഡേറ്റ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ അടുത്ത പേജിൽ വരുന്നത് നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് കൊടുക്കാനുള്ള, അതായത് ഇപ്പോൾ സ്പോർട്സ് കോട്ടയാണെങ്കിൽ അത് ഏതൊക്കെ കോളേജസിലുണ്ടോ ആ കോളേജസിൻ്റെ ലിസ്റ്റ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. കോളേജും കോഴ്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം അവിടെ ഐ ഹാവ് റീഡ് ദ എബോ ഡിക്ലറേഷൻ ആൻഡ് ഐ എഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു കൺഫർമേഷൻ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് തീർച്ചയായിട്ടും എടുത്തു വെക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചാലും ആ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലായാലും മാനേജ്മെൻറ്റ് കോട്ടയിലായാലും നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കുന്നത് ആ ഒരു കോളേജിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടും കൂടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനെ കുറിച്ചും അതുപോലെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും തെറ്റുകൂടാതെ തന്നെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.